ഹലോ നോമാസ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നമ്മുടെ ദുബായിലുള്ള ഒരു വലിയ ഒരു പാർക്കിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ ആ പാർക്കിലെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മളൊരു വർക്കിംഗ് ഡേയുടെ അന്നാണ് കേട്ടോ പോകുന്നത്. വൈകുന്നേരം ആയപ്പോഴത്തേക്കും അച്ഛാൻ ഇത്തിരി നേരത്തെ വന്നായിരുന്നു. അപ്പോൾ നമുക്ക് അവിടെ പോകാമെന്ന് വിചാരിച്ചിട്ട് അവിടെ പോയി. അപ്പോൾ എന്തേ നമ്മൾ നമ്മുടെ മെർദിഫ് പാർക്കിലാണ് പോകുന്നത് ദുബായിലുള്ള. അപ്പോൾ ഇതാണ് അതിൻ്റെ എൻട്രൻസ്. അവിടെ നമുക്ക് പാസ് എടുക്കണം. അപ്പോൾ ഒരു കാറ് കയറുന്നതിനുള്ള പാസ് അവിടെ 10 ദിറമാണ്, 10 ദിറംസാണ് അവിടെ നമ്മൾ കയറുന്നതിനുള്ളത്. പെർ ഹെഡ് വേറെ അങ്ങനെ ആയിട്ടില്ല. നമുക്കൊരു കാറാണ്, ഒരു കാറിന് അല്ലെങ്കിൽ ഒരു വണ്ടിക്ക് വരുന്നതാണെങ്കിൽ അങ്ങനെ വണ്ടി കയറുന്നതിന് ഒരു 10 ദിറംസ് അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ കയറി. ഇതിനകത്ത് ഒരു ഭയങ്കര വലിയ പാർക്കാണ് കേട്ടോ. അതിപ്പോൾ എവിടെയെന്ന് നമ്മളിപ്പോൾ അതിൻ്റെ ഏതെങ്കിലും ഒരു കോർണറിൽ മാത്രമേ നമ്മൾ ചെന്ന് കൂടുന്നുള്ളൂ. പക്ഷേ ഇതിങ്ങനെ സ്പ്രെഡായിട്ട് കിടക്കുകയാണ്. ഏക്കർ കണക്കിന് സ്ഥലമുണ്ട്. അവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഫുട്ബോൾ കോർട്ടുണ്ട്, വോളിബോൾ കോർട്ടുണ്ട്, പിന്നെ എന്താ പറയുന്നത്, ഹോഴ്സ് റൈഡിങ്ങിൻ്റെ സെൻറ്ററുകളുണ്ട്, പിള്ളേരുടെ ചൈൽഡിൻ്റെ ചിൽഡ്രൻസ് പാർക്ക് ഏരിയ, അത് ഇഷ്ടം പോലെ ഏരിയകളിൽ കുറേ ഏരിയയിലെല്ലാം ഉണ്ട്. പിന്നെ ബാർബിക്യൂനേഷൻ, ബാർബിക്യു ഉണ്ടാക്കാനായിട്ടുള്ള സെപ്പറേറ്റ് കൗണ്ടറുകൾ, കാര്യങ്ങൾ നമുക്ക് സെപ്പറേറ്റ് ഇങ്ങനെ വീടുകളിൽ നിന്നൊക്കെ വന്നിട്ട് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാം. പിന്നെ നല്ല പുൽ തകിടുകൾ ഇങ്ങനെ നമുക്ക് ഇഷ്ടം പോലെ റിലാക്സ് ചെയ്യാം. ഏറ്റവും വലിയൊരു പോസിറ്റീവായിട്ട് എനിക്ക് അവിടെ ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ, ഞാനിതിനു മുമ്പ് ഞങ്ങൾ പോയിട്ടുണ്ട് മറിയക്കുടിയുടെ ഫസ്റ്റ് ബർത്ത്ഡേ കേക്ക് കട്ടിംഗ് ഒക്കെ നമ്മൾ അവിടെ വെച്ചിട്ടായിരുന്നു ചെയ്തത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒത്തിരി മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരുപാട് ഏരിയയും ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഭയങ്കര ഒരു റിലാക്സേഷനാണ് അവിടെ ചെല്ലുമ്പോൾ. ശരിക്കും ഇപ്പോൾ നല്ല ചൂടിൻ്റെ ഒരു സമയമൊക്കെ ആണെങ്കിലും ഞങ്ങൾക്ക് ആദ്യം ഒരു പേടിയായിരുന്നു, ദൈവമേ ചെന്നാൽ ഈ ഒരു സമയത്തൊക്കെ ചൂടായിരിക്കും എന്താവും എന്നൊക്കെ. പക്ഷേ നമ്മളൊരു വൈകുന്നേരം ഒരു ഇതിപ്പോൾ 7 മണി സമയം ആകാറായിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ഇവിടുന്ന് ഒരു 6:30 എപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. 6:30 7 ആയി നമ്മളവിടെ എത്തിയപ്പം. അപ്പോൾ 7 മണി ഇവിടെ ഇപ്പോഴത്തെ ഒരു ഇത് വെച്ചിട്ട് ഒത്തിരി ലേറ്റായിട്ട് രാത്രി ആവത്തുള്ളല്ലോ. പിന്നെ ഇവിടെയുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ സ്വിമ്മിങ്ങിൻ്റെ സെൻറ്ററുകളുണ്ട്. പിന്നെ ഇനി അമ്പൊക്കെ ചെയ്യുന്ന സംഭവമുള്ള അങ്ങനത്തെ എന്തോ ഒരു സംഭവമാട്ടോ ഇതിവിടെ ഈ കാണുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയയുടെ, ഇപ്പോൾ ഈ കാണുന്ന ഏരിയയുടെ ഓപ്പോസിറ്റ് അച്ചായന് നേരത്തെ അവിടെ ഒരു സൈറ്റ് ഉണ്ടായിരുന്നു, വർക്ക് സൈറ്റ്. അവരിവിടെ പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സൈറ്റൊക്കെ നമ്മളെ കാണിച്ചു തന്നു. പിന്നെ നമ്മളിങ്ങനെ പോവാട്ടോ, ഇതിൻ്റെ എവിടെ നിൽക്കണം. അപ്പോൾ കുറച്ച് പാർക്കുള്ള ഒരു ഏരിയ ആട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇവർക്കെല്ലാം ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ച് അവിടെ ഇവിടെയാണ് നമ്മൾ വന്ന് കയറിയത്. ഒത്തിരി സ്ഥലങ്ങളുണ്ട്, ഒത്തിരി ഏരിയകളുണ്ട്. അപ്പോൾ സ്വിമ്മിങ്ങും കാര്യങ്ങളൊക്കെ വേറെ സെപ്പറേറ്റ് ഉണ്ട്. അപ്പോൾ മറിയക്കുട്ടി അങ്ങനെ പതുക്കെ ഫുഡൊക്കെ ആയിട്ട് കുറച്ച് കഴിക്കാനൊക്കെ നമ്മൾ ഐറ്റംസൊക്കെ എടുത്തുകൊണ്ട് വന്നായിരുന്നു. അത് കഴിഞ്ഞ് നമ്മളൊരു രാത്രിയിൽ ഒരു 8:30-9 മണി വരെ സമയത്തോളം നമ്മളിവിടെ നിന്നു. തിരക്കൊന്നുമില്ലായിരുന്നു. വീക്കെൻഡ് അല്ലാത്തതുകൊണ്ട് തന്നെ തിരക്ക് കുറവായിരുന്നു. പിന്നെ ഇവിടെ തൊട്ടടുത്താണ് ദുബായിലെ ടെർമിനൽ 1 നമ്മുടെ എയർപോർട്ട്. അപ്പോൾ അവിടേക്കൊക്കെ ഉള്ള ഫ്ലൈറ്റ് ഇങ്ങനെ താഴ്ന്നത് നമുക്ക് നല്ല തൊട്ടടുത്ത് നിന്നിട്ട് ഇങ്ങനെ കാണാമായിരുന്നു. പിന്നെ ഇവിടെ ഇങ്ങനെ ഊഞ്ഞാലൊക്കെ ആടി അച്ചായനും പിള്ളേരുമൊക്കെ, ഞാനും കുറച്ച് നേരം ആടി, ഞങ്ങൾ കുറച്ച് നേരം ഷട്ടിലൊക്കെ കളിച്ചു. അങ്ങനെ നമ്മളൊരു രാത്രി ആയപ്പോഴത്തേക്ക് നമ്മൾ തിരിച്ചു പോന്നു. എന്തായാലും നല്ലൊരു പാർക്കാണ്, നമ്മുടെ ഷാർജയിൽ ദുബായിലൊക്കെ ഉള്ളവർക്ക് പോകാൻ പറ്റിയൊരു പാർക്കാണ്. പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.